കുടുംബശ്രീ ദേശീയ സരസ് മേളയെ കോട്ടയം ജില്ല ഉത്സവമാക്കിയപ്പോൾ 9 ദിവസം കൊണ്ട് കുടുംബശ്രീ സംരംഭകർ നേടിയത് 7.33 കോടി രൂപയുടെ വരുമാനം. December 23 വരെയുള്ള കണക്ക് പ്രകാരം 6.45 കോടിയാണ് 243 പ്രദർശന വിപണന സ്റ്റാളുകളിൽ നിന്ന് മാത്രം ലഭിച്ചത്. കുടുംബശ്രീ ദേശീയ സരസ് മേളയെ ജില്ല ഉത്സവമാക്കിയപ്പോൾ 9 ദിവസം കൊണ്ട് കുടുംബശ്രീ സംരംഭകർ 7.33 കോടി രൂപയുടെ വരുമാനമാണ് നേടിയത്. December 23 വരെയുള്ള കണക്ക് പ്രകാരം 6.45 കോടിയാണ് 243 പ്രദർശന വിപണന സ്റ്റാളുകളിൽ നിന്ന് മാത്രമുള്ള വരുമാനം. സരസിലെ ഭക്ഷണ വൈവിധ്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചത്. 87.94 ലക്ഷം രൂപയാണ് ഭക്ഷ്യമേളയ്ക്ക് ലഭിച്ചത്. മേള ആരംഭിച്ച December 15 17.67 ലക്ഷം രൂപയായിരുന്നു വരുമാനമെങ്കിൽ 23 ആയപ്പോൾ അത് 1.17 കോടി രൂപയിലെത്തി. പ്രദർശന വിപണന സ്റ്റാളുകളിൽ ഏറ്റവും അധികം വിൽപ്പന നടന്നത് തൃശൂരിൽ നിന്നെത്തിയ കുടുംബശ്രീ വസ്ത്ര വിപണന സ്റ്റാളുകളിലാണ്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ സ്റ്റാളുകളിൽ മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്റ്റാളുകളാണ് നേട്ടം കൊയ്തത്. ഇവിടെ നിന്നുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ക്രിസ്മസ് സ്റ്റാൾ എന്നിവയ്ക്കും വിൽപ്പന ഏറെയായിരുന്നു. ഭക്ഷ്യമേളയിൽ കണ്ണൂരിന്റെ രുചിവൈവിധ്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. തൊട്ടു പിന്നാലെ മലപ്പുറവും ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെട്ട എറണാകുളത്ത് നിന്നുള്ള ജ്യൂസ് സെന്റർ നേടിയത് 5.6 ലക്ഷം രൂപയാണ്. ഇതര സംസ്ഥാനത്തുള്ള ഭക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് തെലങ്കാന സ്റ്റാളിന്റെയുമാണ്. 3.8 ലക്ഷം രൂപയുടെ രുചി വിഭവങ്ങളാണ് ഇവിടെ നിന്നും വിറ്റുപോയത്. മേളയ്ക്ക് കുടിയിറങ്ങിയപ്പോൾ അക്ഷരനഗരി ഇരു കൈയും നീട്ടിയാണ് ദേശീയ സരസ് മേളയെ സ്വീകരിച്ചതെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. SCV ന്യൂസ്, കോട്ടയം.